Put pads to patient's bare chest. Stay calm. Check responsiveness. Check breathing. Give 2 breaths. Hello, welcome back. So, in the next we'll see the topic automated external defibrillator, that is AED. നമ്മൾ ഏത് രാജ്യം എടുത്തു നോക്കിയാലും മിക്ക രാജ്യങ്ങളുടെയും ഏറ്റവും കൂടുതൽ മരണം ഉണ്ടാവുന്നത് ഹൃദയാഘാതം അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള ഹൃദയസ്തംഭനം എല്ലാം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ മരണ നിരക്ക് ഉണ്ടാവുന്നത്. ഈ ഹൃദയസ്തംഭനം ഉണ്ടാവുമ്പോൾ ഒന്നെങ്കിൽ ഹൃദയമിടിപ്പ് നിറയ്ക്കും, അല്ലെങ്കിൽ ആ ഹൃദയത്തിൻ്റെ ആ റിതമിന് വരുന്ന ഒരു ഇറഗുലാരിറ്റി, ആ ഇറഗുലാരിറ്റി എന്ന് പറയുന്നത് വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ. അതിൻ്റെ ട്രീറ്റ്മെൻറ് തന്നെ ഷോക്ക് കൊടുക്കുക. സോ സാധാരണ ആൾക്കാരാണെങ്കിൽ ഷോക്ക് കൊടുക്കുന്നത് അവർ കണ്ടേക്കുന്നത് സിനിമകളിലാണ്, മൂവീസിലാണ്. ആ മൂവീസിൽ എപ്പോഴും നമ്മൾ ഷോക്ക് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ അവർ നമ്മുടെ EKGയുടെ ഒരു മെഷീൻ കാണിക്കും, അതിനകത്ത് റിതം പോകുന്ന കാണിക്കും, അത് കഴിഞ്ഞ് ഷോക്ക് കൊടുക്കുന്നതായിട്ട് കാണിക്കും. സോ ഈ ഷോക്ക് കൊടുക്കുന്ന പ്രക്രിയ ചെയ്യുന്നത് ഡിഫിബ്രിലേഷൻ. അപ്പം നമ്മൾ ഈ മെഡിക്കൽ സെറ്റിംഗിൽ ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. പുറത്ത് വെച്ച് ഒരാൾ കുഴഞ്ഞു വീണ് മരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഡിവൈസാണ്, അത് ഒരു ചെറിയൊരു മെഷീനാണ് AED എന്ന് പറഞ്ഞാൽ. AED സാധാരണ ജനങ്ങൾക്ക് അത് പഠിച്ചു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ മനസ്സിലാവും. സോ ഏത് രാജ്യങ്ങളിൽ പോയാലും പല സ്ഥലങ്ങളിൽ, അതായത് ആൾക്കാർ കൂടുന്ന ഇടങ്ങളിലെല്ലാം ഒരു AED കാണും. ഇപ്പൊ വലിയ കെട്ടിടങ്ങളാണെങ്കിൽ ഓരോ നിലയിലും ഓരോ AED കാണും. കാരണം ഈ ഹൃദയസ്തംഭനം കൊണ്ട് മരിക്കുന്നതിൻ്റെ മരണം നമുക്ക് പെട്ടെന്ന് തടയാൻ പറ്റും. ഈ മെഷീൻ 4 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഒരാളുടെ അടുത്ത് ഈ AED ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സർവൈവൽ റേറ്റ്, അവർ രക്ഷപ്പെടാനുള്ള ചാൻസസ് 80% കൂടുതൽ കൂടുതലാണ്. സോ ഈ AED മിക്ക നമ്മുടെ മരണ നിരക്ക് ഒത്തിരി കുറയ്ക്കും, ഹൃദയസ്തംഭനമായിട്ടുള്ള മരണ നിരക്ക് കുറയ്ക്കാൻ സാധിക്കും. AED ഉപകരണം ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മളൊന്നും സെറ്റ് ചെയ്യേണ്ട, അതായത് നമ്മൾ ഹോസ്പിറ്റലൊക്കെ നമ്മൾ ഒരു ഷോക്ക് കൊടുക്കുമ്പോൾ നമ്മൾ തന്നെ അതിൻ്റെ എനർജി ജൂൾസ് സെറ്റ് ചെയ്യും. AED കറക്റ്റായിട്ട് ആ ഒരാൾക്ക് വേണ്ടുന്ന ജൂൾസ് കൊടുത്ത് ഷോക്ക് കൊടുക്കുന്നതായിരിക്കും. അതുമല്ല, നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ രോഗിക്ക്, കിടക്കുന്ന ആൾക്ക് ഹൃദയമിടിപ്പ് നോർമലാണെങ്കിൽ അങ്ങനത്തെ ഒരാൾക്ക് ഷോക്ക് അഡ്വൈസ് ചെയ്യത്തോ ഇല്ല, ഷോക്ക് ഓട്ടോമാറ്റിക് കൊടുക്കത്തോ ഇല്ല. അതാണ് ഈ AED കൊണ്ടുള്ള മെയിൻ ഗുണം. അപ്പം നമുക്ക് തെറ്റ് പറ്റുന്നില്ല. ഞാനിപ്പോൾ ഈ AED എങ്ങനെയാണ് ഇരിക്കുന്നത് അതെല്ലാം കാണിക്കാൻ പോവുക. അത് കറക്റ്റായിട്ട് AED തന്നെ ആ മെഷീൻ തന്നെ നമ്മളോട് സംസാരിക്കും, ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു തരും. സോ ആ വീഡിയോ നമുക്കൊന്ന് കാണാം. ഇതൊരു പോർട്ടബിൾ ഡിവൈസാണ്, നമുക്ക് കയ്യിൽ കൊണ്ട് നടക്കാൻ പറ്റുന്ന, അധികം വെയിറ്റ് ഒന്നും ഇല്ലാത്ത ഒരു ഡിവൈസാണ്. ഈ AED ഉണ്ടാക്കിയിരിക്കുന്ന സോൾ എന്ന് പറഞ്ഞ കമ്പനിയാണ്. സോ ഇത് ബേസിക്കലി നമ്മൾ മിക്ക സ്ഥലത്ത് പോയാലും ഇത് ഒരെണ്ണം വളരെ അത്യാവശ്യമാണ്. അതായത് പ്ലേ ഗ്രൗണ്ടിലോ സ്കൂളിലോ ക്ലിനിക്കിലോ ഹോട്ടലിലോ റെസ്റ്റോറൻറ്റിലോ എവിടെയായാലും ഇത് ആവശ്യമുള്ളൊരു ഉപകരണമാണ്. ഓക്കെ, സോ ഇത് തുറക്കുമ്പോൾ ഒരു പാഡിൻ്റെ പാക്കറ്റ് കാണും. ഈ പാഡിൻ്റെ പാക്കറ്റ് പൊട്ടിക്കണം, പക്ഷെ ഞാൻ ഇതിപ്പോൾ പൊട്ടിക്കുന്നില്ല. ഇതിനകത്ത് 2 ലെയർ ഓഫ് പാഡ്സ് ആയിരിക്കും കാണുന്നത്, ഒട്ടിക്കത്തക്ക രീതിയിൽ ഉള്ള പാഡ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഒരു പാഡ് ഊരിയിട്ട് രോഗിയുടെ റൈറ്റ് സൈഡിന്റെ മുകളിൽ ഒരു പാഡ് രോഗിയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് വെക്കണം. പിന്നെയുള്ളത് ഇതാണ് AED. ഇപ്പൊ പല AED പല രീതിയിലായിരിക്കും അല്ലെ. ചില AED-ക്കകത്ത് 3 ഭാഗങ്ങളെ കാണിക്കത്തുള്ളൂ. ഇതിനകത്ത് നല്ല രീതിയിൽ പടമെല്ലാം കാണിച്ചിട്ടുണ്ട്, വളരെ ഈസി ആയിട്ട് ചെയ്തു വെച്ചേക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ബേസിക് ലൈഫ് സപ്പോർട്ടിൽ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ഒരു കാര്യമാണ്. ഒരാൾ കംപ്ലീറ്റ്ലി ബോധം പോയി, ഒരു അനക്കം ഇല്ലാതെ കിടക്കുമ്പോൾ അയ്യോ ഓക്കെ എന്ന് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ആംബുലൻസ് വിളിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പേഷ്യന്റിന് കൃത്രിമ ശ്വാസം കൊടുക്കുന്നു. എന്നിട്ട് ഈ AED എന്നുള്ള ഡിവൈസ് ഉണ്ടെങ്കിൽ ഇത് കൊണ്ടുവരിക, ഇത് പേഷ്യന്റ് നെഞ്ചിൽ ഒട്ടിക്കേണ്ട രീതി കാണിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്തിട്ട് ആൾക്കാരോട് മാറി നിൽക്കാൻ പറയും. എന്നിട്ട് ഈ AED തന്നെ ഒരു ECG നോക്കിയിട്ട് അതിന് ഷോക്കബിൾ ആണെങ്കിൽ അത് ഷോക്ക് കൊടുക്കും, ഷോക്കബിൾ അല്ലെങ്കിൽ കൊടുക്കത്തില്ല. ഇത് തുറക്കുമ്പോൾ ഓക്കെ, ചിലത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആവത്തേ ഉള്ളൂ, ഇത് തുറന്ന് മാറ്റാം. ഇതിനകത്ത് ഒരു കവർ, ഇതിനകത്ത് 2 പാഡ് ഉള്ളതാണ്. 2 പാഡ് എന്ന് വെച്ചാൽ 2 സ്റ്റിക്കി ആയിട്ടുള്ള ഒട്ടിക്കുന്ന ഒരു പാഡ് കണ്ടോ, ഇങ്ങനത്തെ 2 സ്റ്റിക്കി പാഡാണ് ഇതിനകത്തുള്ളത്. ഈ AED സോൾ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. ഓക്കെ,
എന്നിട്ട് ഈ AED തുറക്കുമ്പോൾ ഇങ്ങനെ പടങ്ങളുണ്ട്. പക്ഷെ ചില AED തുറക്കുമ്പോൾ ജസ്റ്റ് മൂന്ന് സ്വിച്ച് കാണത്തുള്ളൂ. ആദ്യം ഈ പാഡ് ഒട്ടിക്കാൻ എങ്ങനെ, അപ്പൊ ഇതിനകത്ത് പല സ്റ്റെപ്പ് കാണിച്ചിട്ടുണ്ട്. പക്ഷെ ബേസിക്കലി നമുക്ക് ഇതിന്റെ ആവശ്യമുള്ളത് കണ്ടോ, ഈ പാഡ് എങ്ങനെ ഒട്ടിക്കുന്നത്. ഒരെണ്ണം പേഷ്യന്റ് രോഗികളുടെ ലെഫ്റ്റ് സൈഡിലും ഒന്ന് റൈറ്റ് സൈഡിലും നെഞ്ചിന്റെ ഭാഗത്ത് ഒട്ടിക്കും. അത് കഴിഞ്ഞിട്ട് ഈ ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ട് എല്ലാവരും മാറി നിൽക്കും. അപ്പൊ ഈ മെഷീൻ തന്നെ ഇതിനകത്ത് ഈ ECG മോണിറ്റർ ചെയ്തിട്ട് ഷോക്ക് റെക്കമെൻഡഡ് അല്ലെങ്കിൽ ഇല്ലെങ്കിൽ അത് ഇല്ലാന്ന് പറയും. ഇത് വോയിസ് തരുന്ന ഒരു ഇതാ. ഇത് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്തൊരു വോയിസ് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് ഈ മെഷീൻ തന്നെ ഇതിന് ഷോക്ക് കൊടുക്കേണ്ടതാണെങ്കിൽ ഷോക്ക് കൊടുക്കുകയും ഷോക്ക് കൊടുക്കേണ്ടാത്ത റിതമാണെങ്കിൽ ഷോക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് ബാക്ക് ടു നമ്മൾ ബേസിക്കലി പേഷ്യന് കംപ്രഷനായി ഇത് ഇത് സ്ട്രെയിറ്റ് കണ്ടോ, ഷോക്ക് കൊടുക്കണമെങ്കിൽ ബാക്ക് ടു നമ്മൾ കംപ്രഷനിലോട്ട് പോവുക. യൂണിറ്റ് ഓക്കെ, സ്റ്റേ കാം, ചെക്ക് റെസ്പോൺസീവ്നെസ്, കോൾ ഫോർ ഹെൽപ്പ്, സ്റ്റേ കാം, ചെക്ക് റെസ്പോൺസീവ്നെസ്, കോൾ ഫോർ ഹെൽപ്പ്, ഓപ്പൺ എയർവേ. Check breathing. Give two breaths. Attach defib pads to patient's bare chest. 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 അപ്പൊ എല്ലാ ഹൃദയത്തിനും ഷോക്ക് കൊടുക്കത്തില്ല, ചില ഹൃദയത്തിന് മാത്രമേ ഷോക്ക് കൊടുക്കത്തുള്ളൂ. പക്ഷെ ഇത് ഈ ഉപകരണത്തിന്റെ ഉപയോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡിവൈസ് തന്നെ അത് ഷോക്ക് കൊടുക്കണോ വേണ്ടേ എന്ന് തീരുമാനിച്ച് അത് ഷോക്ക് കൊടുക്കുന്നത്. സോ ഇത് പെട്ടെന്നുള്ള പല മരണങ്ങളിൽ നിന്ന് നമ്മൾ ഷോക്കൊക്കെ കൊടുക്കുന്നത് പെട്ടെന്നുള്ള ആ നമ്മുടെ ഹൃദയമിടപ്പിന്റെ ആ ഇത് ചേഞ്ച് ചെയ്യുന്നതാ. ആ ഇലക്ട്രിക്കൽ ചാർജ് കൊടുത്ത് ബാക്ക് ടു പേഷ്യന്റ് ഹാർട്ട് ബീറ്റ് കറക്റ്റ് ആവുന്ന ഒരു രീതി. സോ ഇതാണ് AED ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രില്ലേറ്റർ. സോ ഈ AED ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഷോക്ക് കൊടുക്കുന്നതിന് മുമ്പേ ആൾക്കാരോട് മാറി നിൽക്കാൻ പറയും. അപ്പൊ എല്ലാവരും മാറി തന്നെ നിൽക്കണം. കാരണം ഇപ്പൊ നിങ്ങൾ പുറത്തുകൂടെ നടന്നു പോകുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് കാണുമ്പോൾ ആൾക്കാർ കൂടി നിൽക്കും. അപ്പൊ ഷോക്ക് കൊടുക്കുന്ന സമയത്ത് എല്ലാവരും മാറി തന്നെ നിൽക്കണം. കാരണം അല്ലെങ്കിൽ നിങ്ങളുടെ ദേഹത്തും കൂടെ ഷോക്ക് അടിക്കും, അത് കൂടുതൽ അപകടം ചെയ്യും. സോ ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുക, ഇതൊരു അവയർനെസ് വീഡിയോ, ഇങ്ങനെ ഒരു ഉപകരണം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞു തരുന്നതാണ്. ഇന്ത്യയിൽ തന്നെ പല ആൾക്കാരും ഇത് റെക്കമെൻഡ് ചെയ്തതാ. നമ്മളുടെ ഓരോ ബിൽഡിങ്ങിലും ഫയർ എക്സ്റ്റിംഗ്വിഷർ വെക്കുന്ന പോലെ തന്നെ എല്ലാ ബിൽഡിങ്ങിലും ഇത് മാൻഡേറ്ററി ആയിട്ട് വെക്കണം എന്ന്. അത് കറക്റ്റായിട്ടുണ്ടോ എല്ലാവരും പാലിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇങ്ങനെ ഒരു ഉപകരണം ഉണ്ടെങ്കിൽ അത് ഒരാളുടെ ജീവനെ രക്ഷിക്കും. സോ ഇത് ഉപയോഗിക്കാൻ അറിയെങ്കിൽ മാത്രം ഇത് ഉപയോഗിക്കാവുള്ളൂ. മിക്ക രാജ്യങ്ങളിലും ഇവിടെയാണെങ്കിൽ ഒരു ഹൈസ്കൂൾ ആകുമ്പോൾ സ്റ്റുഡൻസിനെ ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടത്, ബേസിക് ലൈഫ് സപ്പോർട്ട് എങ്ങനെ ഒരാൾക്ക് കൊടുക്കേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. സോ ഇത് ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ മാത്രം ഉപയോഗിക്കാം. നമ്മുടെ നാട്ടിലും സ്കൂൾ വിദ്യാഭ്യാസം കഴിയുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾക്ക് ഇതും കൂടെ പറഞ്ഞു കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, സോ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.